ഓൾറെഡി 1 2 സ്റ്റോക്ക് അടിച്ച മാതിരിക്കോ ബൂസ്റ്റ് തുമ്പായ ലൗഡ് പണ്ടേ കുടിക്കണം ഇറക്കടേ ഇതിപ്പോ ഇന്ന് ഡ്യൂഡിക്ക് എല്ലാവരും 8 പണിയാ സെറ്റാക്കണം. ഓക്കെ, ഞാൻ പുറത്തിറങ്ങി പറഞ്ഞു വേറെ ഒന്നുമില്ല, ഞാനിപ്പോ സാധനം വാങ്ങാൻ പോണ് കരിക്കില്ല നമ്മളെ ഇലഞ്ഞി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കറക്റ്റ് ഒരു പണി സെറ്റാക്കണം. ഞാൻ ഇമ്മിങ് കൂടെയാണ് മൊത്തം സംഭവം സെറ്റാക്കിയത്. സോ ഇത് വേറൊരു രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. ഒരു ഷെയ്ക്ക് പോലെ സംഭവം ഡ്യൂഡി എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതാ. അപ്പോഴാണ് എനിക്കൊരു ചെറിയ സ്ട്രൈക്ക് വന്ന് ഇങ്ങനെ സംഭവത്തിൽ സെറ്റാക്കിയത്. കാരണം അതിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒരിക്കലും ഒരാൾ എക്സ്പെക്ട് ചെയ്യലോ. ഓക്കെ, നമ്മളെന്താ പറയുക, ഈ മുട്ട ഐ മീൻ നമ്മൾ ബബിൾക്കത്തിൻ്റെ ഉള്ളിലെ സംഭവം ചെയ്തില്ല. അതേമാതിരി ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒരു സ്പെഷ്യൽ സംഭവം സെറ്റാക്കി. സോ ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യം കരിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വരും. ഓക്കെ, യോ വാട്ട് ഇസ് അപ്പ് ഗൈസ്, ഐ എം സാലിഹ്, വെൽക്കം ബാക്ക് ടു അവർ കിടുക്കാച്ചി ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് സംഭവം വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല്, ഇന്ന് ഡ്യൂഡി എനിക്കൊരു സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ അവൾക്ക് അവൾ പറഞ്ഞ എല്ലാ സംഭവം ഞാൻ വാങ്ങിക്കൊടുക്കണം ഗൈസ്. ഞാൻ വാങ്ങിക്കൊടുക്കും. ഇന്നലെ ഞാൻ ബിരിയാണി വെച്ച്, സോ ഇന്ന് ഡ്യൂഡി എനിക്ക് എന്തൊക്കെയോ വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും. അവൾ ഉണ്ടാക്കുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ അവളെ കാലെടുത്ത് അടിക്കും ഞാൻ. ഓക്കെ, ഏ ഡ്യൂഡി നോക്കണം, അവൾക്ക് തലയിൽ വെക്കാനുള്ള ചെമ്പരത്തി ആയിട്ട് വരുന്നുണ്ട്. തലയിൽ വെക്കാൻ കൊടുക്ക്, തലയിൽ വെക്കാനുള്ള ചെമ്പരത്തി മറിച്ച് വരുന്നുണ്ട്. എന്താ ഇയാളെ അതന്നെ തലയില് വെക്കണം തോന്നും എല്ലാരും ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ എല്ലാ സാധനമായിട്ടുണ്ട് കേട്ടോ, ഒക്കെ സെറ്റാണ്. ഈ ഉണ്ടാക്കി തന്നില്ല എന്റെ തല അടിച്ചാൻ കൊല്ലു. ഇത് കുറഞ്ഞു പോയല്ലോ, വണ്ടി എടുക്കട്ടെ, വണ്ടി വിട്, വണ്ടി വിട്, വണ്ടി വിട്. ആ ഉറപ്പാണ്, നീ ഇങ്ങോട്ട് മേക്കോട്ടേക്കോ. എന്താ സുഖം ഇങ്ങനെ, നല്ല സുഖം ഗൈസ്. നമ്മളെ ഡ്യൂഡി എനിക്ക് സ്പെഷ്യൽ, അതായത് ഈ ഇളഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞോക്കെ. അല്ലെ ഞങ്ങളെ പോരടി, ഈ പോന്നില്ലേ, ഇവിടെ തന്നെ താമസാക്കാനുള്ള പരിപാടിയാണ്. ഇളഞ്ഞു ഇളഞ്ഞിന്റെ ഉള്ളിലുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ ബൂസ്റ്റ് സ്ട്രോബെറി ഉണ്ടോ ഞങ്ങളെ, എന്തോ ഡയറി മിൽക്ക്, അല്ല ബൂസ്റ്റ് ഡയറി മിൽക്ക് ഉണ്ടോ, എന്തൊക്കെ പറഞ്ഞു ഗൈസ്. അതൊക്കെ കൂടി ഇട്ടിട്ട് എന്തൊരു സംഭവം. നമ്മള് നോക്കണ സംഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്യൂഡി എന്താണ്, ഇനി ഒക്കെ സെറ്റ് ആക്കൂലേ? ഒക്കെ എല്ലാം സെറ്റ് അല്ലേ, മൊത്തം സെറ്റ് അല്ലേ. എങ്ങനത്തെ സംഭവമാണ് എനിക്ക് കാണിച്ചു തരട്ടോ. അപ്പൊ ഇത് പൊട്ടിക്കാം, ഈ വെള്ളം ഈ കുടിക്കല്ല, വെള്ളം ഇതിലേക്ക് വേണ്ടി വരും മനസ്സിലാവും. ഒറ്റ ചവിട്ടാണ്ട് വെച്ചിരുന്നു എല്ലാ ഓട്ടാണ് കഴിഞ്ഞോ എന്റെ മോളെ, എല്ലാ ഓട്ടാണ് കഴിഞ്ഞു. ഒക്കെ ഓട്ടായി പോയിട്ടോ, കഷ്ടം. ഇതപ്പോ ഈ കരിക്കിലുള്ളത്തെ വെള്ളമൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കാം, ഒഴിവാക്കാം. നമുക്കിത് മൊത്തം വേണോ എന്നാ മാത്രം അടുത്ത പരിപാടി നടക്കും. അതെ, വെള്ളവും കാമ്പും വേണം, അത് രണ്ടും മാറ്റി വെക്കല്ലേ. അതായത് കോഴിമുട്ടിയും കോഴിമുട്ടിന്റെ ഉണ്ണിയും മാലതി അല്ലേ കുഞ്ഞുമോൾ, വെള്ളി മഞ്ഞും പോലെ. അതെ, ഞാൻ എക്സാമ്പിൾ പറയാൻ എടുക്കാനാണ്. യുനോ ഇതാക്കണ, എന്റെ ഇതാക്കണ വരുന്നു. ഓ, ഈ വെള്ളം തണുത്താ കുടിക്കാൻ ഒരു കിടിക്കാഴ്ച കേട്ടോ, ഞങ്ങളെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഏത് ജ്യൂസ് കുടിക്കുന്ന, ഏത് ജ്യൂസ് കുടിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കരിക്ക് വെള്ളം അല്ലേ. പാരു മകളെ പാരു, ഇത് ലീൻ്റെ ഉള്ള വെള്ളം നിറച്ചിട്ട് ഒഴിക്കണേ. അതെ അതെ അതെ, പൊളി പൊളി പൊളി, സെറ്റ് സെറ്റ് സെറ്റ്. ഇതിന്റെ ഇടയിലൂടെ ഡ്യൂഡി നല്ലോണം കുടിക്കുന്നുണ്ട്. കള്ളത്തി കള്ളത്തിയെ ഉളുപ്പുണ്ടോ, ഉളുപ്പുണ്ടോ, ഈ ഇടയിൽ കൂടെ നല്ലോണം കുടിക്കുക. നമുക്ക് ഏകദേശം നല്ലോണം കിട്ടില്ല, ഞങ്ങളെ വെള്ളം അത്യാവശ്യം തോന്നണ്ട് കേട്ടോ. ഗൈസപ്പ ആ സംഭവം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ കാമ്പ് എടുക്കണം. അമ്മ ഓൾറെഡി അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണ് പൊളിച്ച് അതിനുള്ള കാമ്പ് എടുത്തിട്ട് അതും കൂടി ഒക്കെ മിക്സിൽ ഇട്ട് അടിച്ചൊരു ഒന്നര സംഭവം. ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യല്ലേ, ഫ്രീസറിലുണ്ട്. ആ തണുപ്പോട് കൂടി നമ്മൾ ഈ ഒരു സംഭവം ഇതിലേക്ക് എടുത്തിട്ട് കേട്ടോ. ഇതൊക്കെ തേങ്ങായി പോയല്ലേ ഞങ്ങളെ ഗൈസ്, ഇതൊക്കെ അല്ലേ, ഇതൊക്കെ തേങ്ങായി പോയി. അപ്പൊ ഇത് പറ്റൂല, തേങ്ങ അല്ല മൊത്തം മൂപ്പായി പോയി. നമുക്ക് ഇളമുള്ള ഒരു സാധനം കിട്ടണം, അതായിരിക്കും കറക്റ്റ്. ഇതിപ്പോ അവരത് സെറ്റ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് കരിക്ക് മാറ്റി വെച്ചിരുന്നു. ഈ ഒരു കരിക്ക് നമുക്ക് ഡ്യൂഡിക്കുള്ള സ്പെഷ്യൽ കരിക്കാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ എപ്പോഴും അങ്ങനെ എപ്പം കരിക്ക് വാങ്ങിയാലും ഒക്കെ ചെയ്താലും രണ്ടോ മൂന്നെണ്ണം മാറ്റിയൊക്കെ എപ്പോഴെങ്കിലും എടുത്ത് കുടിക്കാൻ വേണ്ടിട്ട്. സോ ആദ്യത്തെ ഒന്നാണിത്, ഇതിന്റെ ഉള്ളിലത്തെ സംഭവമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലാണ് നമ്മള് അടിപൊളി പണി കൊടുക്കാൻ പോയത്. എന്താണ് പണി എന്ന് എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല, ഒന്നുകൂടെ സെർച്ച് ചെയ്തോക്കട്ടെ. മൊത്തമായിട്ട് ഇതില്ല, സ്ട്രോ ഇല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കുടിക്കണോ, ഇങ്ങനെയാണ് കുടിക്കുക. മുഖത്തും വായാലും അവിടെ ഇങ്ങോട്ടും ഒക്കെ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കിടുക്കായ സംഭവം നമുക്ക് ഈ ഒരു സാധനത്തിൽ സെറ്റാക്കണം ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പണി കൊടുക്കുന്നത്. സോ അത് ആദ്യം ആലോചിച്ച് സെറ്റാക്കട്ടെ. ഓക്കെ, സോ കടിക്കൂ.
ഇതിപ്പോ ഏകദേശം റെഡി ആയിട്ടോ. അപ്പൊ നമ്മുടെ ഷേക്കിനുള്ള സമയമായിരിക്കാണ്. സോ സഹോദരി സഹോദരങ്ങളെ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മള് ബൂസ്റ്റ് ഗൈസ്. അവിടെ ചെറിയൊരു കുപ്പി കിട്ടിയില്ല, അതുകൊണ്ട് ഏതാണ്ട് വാങ്ങി. ലാസി എന്നാ ബൂസ്റ്റ്? ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് ലാസീസ് എനർജി അല്ലേ? ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് ലാസീസ് എനർജി ഗൈസ്. ഒരു ദിവസം ബൂസ്റ്റ് കലക്കി കൊടുക്കണം ചെക്കന്. ഇതൊക്കെ നമ്മളെ സംഭവം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കണ്ടില്ലേ? അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കണേ ഇതിന്റെ വെള്ളം കുറച്ച് വെക്കുക. കാമ്പ് വെള്ളം മാത്രമുള്ള അടിച്ചോ. ഇതിപ്പോ താഴത്ത് ജ്യൂസിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ കയ്യിൽ ഇതാക്കണ ഡ്യൂടിക്ക് കൊടുക്കണ സ്പെഷ്യൽ കരിക്കുണ്ട്. ആ കരിക്കിലേക്ക് നമ്മൾ ഇത് ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം നമ്മൾ വേറെ സംഭവം കൂടെ ഇതിൽ ഒരു കിടക്കായ ഷോക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇഞ്ചി ഗൈസ്, ഇങ്ങനത്തെ 2-3-4 ഇഞ്ചി എടുത്ത് ഇത് ഞാൻ മിക്സിയിട്ട് ജ്യൂസ് അടിക്കും. കാരണം അത് അവിടെ ആദ്യം കഴിയണം, അല്ലെങ്കിൽ ആ മിക്സി കേടായി പോകും. ഐ മീൻ അതിന്റെ ഒരു ചുവ നമ്മൾ ഇതിലേക്ക് കൂടി വരും. സോ ആദ്യം നമ്മൾ ഈ ഒരു ഇഞ്ചി നല്ലോണം ജ്യൂസ് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് ഡ്യൂട്ടിക്ക് എടുക്കാൻ പോകുന്നത്. ഇഞ്ചി വെള്ളം കുടിക്കാത്തവരുടെ ശ്രദ്ധിക്കുക ഗൈസ്. ഇഞ്ചി ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തലയും വയറും എന്താ പറയാ, മൊത്തത്തിലൊരു ഷോക്ക് അടിച്ച മാതിരിക്കും. ഓക്കെ, ഷോക്ക് എങ്ങനെയാണ് അടിക്കുക? അതേമാതിരിക്ക് ഇഞ്ചി കൂട്ടി കുടിച്ചാലൊരവസ്ഥ. അത് ഞാനൊരു വട്ടം കുടിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വരാം. കിളി പോയി പോകുമ്പോ ഗൈസ്, ജോളജി ബുക്ക് തിന്ന അതേമാതിരിക്ക് ഇഞ്ചിന്റെ വെള്ളം ഇഞ്ചി നീര് കുടിച്ചാൽ അടിപൊളിയാണ്. അടിപൊളി അല്ല, ദുരന്താണ്. സോ അത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തൊന്ന് ജ്യൂസ് അടിക്കുക, അതിലൊഴിക്കുക, കൊടുക്കുക, അത്ര മാത്രമുള്ള പരിപാടി. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഇഞ്ചി അവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇഞ്ചി മാത്രം നല്ല ഫ്രഷ് ഇഞ്ചി കുടിച്ചാലും. ഇന്ന് ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് ഗൈസ്, ഡ്യൂടിക്ക് നമ്മൾ ഇന്ന് ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക. റെഡി, 1-2-3. സോറി ഗൈസ്, റെഡി, 1-2-3. എന്തില്ല കുഴിക്കാത്ത നമ്മളെ കരിക്ക് രണ്ടെണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ അപ്പൊളി കുഞ്ഞോ, ഇതാക്കണ രണ്ട് കരിക്കുണ്ട്. ഇത് ഡ്യൂട്ടിക്ക്, ഇത് എനിക്ക്. പൊളി കുഞ്ഞോ, വാ മോളെ, കരിക്ക് റെഡിയായി. ഈ അതിനെ വിട്ടില്ലേ ഇതുവരെ? ഈ ക്ലീൻ ആക്ക, വായോണ്ട് ക്ലീൻ ആക്കണത്? വായ കാണിച്ച നമ്മൾ രണ്ടാണ് ജ്യൂസ് അടിച്ചതിന് ശേഷം ഇതാക്കണ ഇതിലേക്ക് തന്നെ ആക്കി ഗൈസ് ആ ജ്യൂസ്. എന്നിട്ടാണ് നമ്മള് കുടിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഉള്ളിലത്തെ സാധനം എടുത്തിട്ട് ഇതിന്റെ ജ്യൂസ് അടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ കുടിക്കണേ. അതെടുത്ത് അത് ഞാൻ ജസ്റ്റ് വരണ്ടി എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ, അതല്ല അതിന്റെ ഹോള് വലുതായത്. അതിനൊക്കെ ചൊരണ്ടി എടുത്തൊക്കെ ക്ലീൻ ആക്കിയ ശേഷമാണ് ജ്യൂസ് അടിച്ച് ഇതിന്റെ ഉള്ളിൽ കിട്ടുന്നത്. അങ്ങനെ പൊളിയല്ലേ? ഞാനൊരു അല്ലല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു മോഡേൺ രീതിയിൽ കുടിക്കണം, മനസ്സിലായി? എന്റെ മോൻ, ഒരു രക്ഷയില്ലാതെ ടേസ്റ്റ്. ഞാളെ കുടിച്ചു നോക്കിയ, ഞാൻ കുടിച്ചു, എമ്മാതിരി ടേസ്റ്റ്. അതൊക്കെ പഞ്ചസാര, സ്ട്രോ ഇല്ല, സ്ട്രോ ഇല്ല, പഞ്ചസാര അതൊക്കെ കൂടി കൂടിട്ട് ഒരു. അല്ല, ഈ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു, പക്ഷെ ഇമ്മാണ് ഉണ്ടാക്കിയത് മൊത്തം. ഒരുപാട് ഇഷ്ടപ്പെട്ട്, നൈസ് സാധനം. ഡ്യൂടി കുടിച്ചിട്ട് സിമ്പിൾ ആണ്, ഇതൊക്കെ ചേലക്കാടായിരുന്നു, ചേലക്കാട് പോളായിരുന്നു. നിങ്ങൾ പണ്ടേ കുടിക്കണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, ഇപ്പം കുടിക്കണല്ലോ. ഒന്ന് വൃത്തിയിൽ കുടിച്ചിട്ട് ഞങ്ങളെ പോവരുത്, കുഞ്ഞുമോളെ പോവരുത്, വിടില്ലടി. എന്തെ ഞാൻ അകത്ത് തുപ്പി, അകത്ത് തുപ്പിക്കാൻ ഇമ്മ, അകത്ത് തുപ്പി കുഞ്ഞോ, ഇമ്മനൊക്കായി. എന്തരി, ഏ ഈ നാട്ടം പ്രശ്നമുണ്ടോ? ക്യാമറമാനൊക്കെ തുപ്പി മൊത്തം വൃത്തിയടാക്കിയാ. എന്തടാ, എന്ത് പ്രശ്നം? വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. എന്നാ എന്റെ കുടിച്ചോ, എന്റെ കുടിച്ചോ, ഇന്റെ കുടിച്ചോ, ഇന്ത്യയിലില്ല, ഇന്റത് കുടിച്ചടി. അതാ എടുത്ത് കുടിച്ചോ, അതിലുണ്ട്. ഹോസ്പിറ്റലിൽ പോണോ? ഇവിടെ നല്ല വയറ്റുന്ന ഒരു സാധനമാകും. ഇറക്കിയോ ഇവിടുന്ന് പുകയുന്ന തൊണ്ടാണ് കുഴപ്പം. എന്നാലും ഡ്യൂടി അവിടെ തുപ്പിക്കളഞ്ഞു ഗൈസ്, അത് സങ്കടമായി പോയി. പിന്നെ അകത്ത് തുപ്പി മോശമായി പോയി. ബാഡ്, വെരി ബാഡ്.
സൗണ്ട് പോയോ? കുടിച്ച് നോക്കിയാ, കുടിച്ച് വെച്ചതാ. ഓ മൈ ഗാഡ് ഗൈസ്, അങ്ങനെ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്യൂഡി ഇപ്പോഴും കരിപ്പിലാണ്, പക്ഷെ നമ്മള് ജ്യൂസ് അല്ലെങ്കിൽ ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. എന്തായാലും ഉമ്മച്ച ഇപ്പൊ ഡെക്കറേഷൻ ചെയ്ത് വേറെ ലെവലായിട്ടുണ്ട്. നല്ല ഡെക്കറേഷൻ ആണ്, എല്ലാ കളറും വാരി വലിച്ച്. പക്ഷെ കുഴപ്പമില്ലല്ലേ. ഇതാട്ടോ, ഇതാണ് നമ്മളുടെ മുഴുവൻ ജ്യൂസും കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും എങ്ങനെയുണ്ട് ഞാൻ ഇഞ്ചിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോഴും പൊള്ളുന്നുണ്ടോ? കുറച്ച് പഞ്ചസാരട്ടോ, പഞ്ചസാര സ്വന്തം ജ്യൂസ് ഗൈസ്. ഞാൻ കുറച്ചും കൂടെ എടുത്ത് ബാക്കി പിന്നെ കുടിക്കാം. നല്ല തണുപ്പ് വേണം മോനെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര നമ്മൾ ഒന്നാം തീയതി അരിക്കുകയും ചെയ്ത് അപ്പൊ പിന്നെ ഭയങ്കര സോഫ്റ്റ് സ്മൂത്ത് ആയിട്ട് ഇറങ്ങിയോണ്ട് പോകുന്നു. എന്താ പറയാ, കരിക്കുള്ള പറഞ്ഞ മുടിഞ്ഞ ടേസ്റ്റ്. അപ്പൊ പഞ്ചസാര ഇട്ടതൊക്കെ ഇട്ടിട്ട് ഗൈസ്, അപ്പൊ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. വിളിച്ചു ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം.